Hi guys, welcome to We Learn Study Platform. First news, GS paper 3, environment and ecology related article aanu, the long ranger. So ee oru context endanu cheyina, S. Sadish, oru forest range officer aanu, adehathinaanu 2021 ile international ranger award kittiyathu. Ee oru award adehathinu kittanulla reason endanu cheyina, പാൽക് ബേയിലും ഒപ്പം തന്നെ ഗൾഫ് ഓഫ് മനാർ മറൈൻ നാഷണൽ പാർക്കിലും മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ക്രിയേഷന് വേണ്ടി വലിയൊരു പങ്ക് ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കൊടുത്തത്. സോ മാംഗ്രൂവ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സിലാണ് കാണപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്, കോസ്റ്റൽ ലൈനിലുള്ള ആ ഒരു റീജിയനിൽ, ഒപ്പം തന്നെ ആ ഒരു റീജിയനിലെ ഇറോഷൻസ് തടയാൻ, അല്ലെങ്കിൽ സ്റ്റോം സർജസ് തടയാൻ, കറൻസ്, വേവ്സ്, ടൈഡ്സിനെയൊക്കെ തടഞ്ഞു നിർത്താൻ ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് നമ്മളെ സഹായിക്കും. ഇനി ഓർക്കേണ്ട കാര്യം, പുതിയ പഠനങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ പ്രസൻസ് ടെമ്പറേറ്റ് റീജിയനിൽ കാണപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ്. എന്തുകൊണ്ടായിരിക്കും? ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ്. അപ്പോൾ എല്ലായിടത്തും ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കാരണം മുമ്പുള്ള ടെമ്പറേച്ചർ അല്ല ഇപ്പം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റീജിയനിലേക്കും എന്ത് ചെയ്യാം, മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ പ്രസൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് സയൻറ്റിസ്റ്റുകൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ആർട്ടിക്കിളിൽ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സത്യമംഗലം വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇത് തെലുങ്കാനയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ഒരു ഷോ കേസ് ആണ്, രാജാ രവിവർമ്മയെ പറ്റിയാണ് പറയുന്നത്. ഏപ്രിൽ 29 രാജാ രവിവർമ്മയുടെ ബർത്ത് ആനിവേഴ്സറി, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ്. രാജാ രവിവർമ്മയുടെ ജന്മസ്ഥലം കേരളമാണ്. ട്രാവൻകൂർ റോയൽ ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. കിളിമാനൂരാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. ഇന്ത്യയിൽ ഓയിൽ പെയിൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ആർട്ടിസ്റ്റാണ് രാജാ രവിവർമ്മ. അദ്ദേഹം പോർട്രേറ്റിലുള്ളതും ഒപ്പം തന്നെ ലാൻഡ്സ്കേപ്പിലുള്ള പെയിൻറ്റിങ്സും ചെയ്യാറുണ്ട്, രണ്ടും ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് ബ്രിട്ടീഷ് കൊളോണിയൽ ഇറയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കെയ്സർ ഹി ഹിന്ദ് എന്ന് പറയുന്ന ഒരു ഗോൾഡ് മെഡൽ കൊടുത്ത് ആദരിച്ചിരുന്നു. ഒപ്പം തന്നെ ഇദ്ദേഹത്തിനോടുള്ള ആദരവ് സൂചകമായിട്ട് പ്ലാനറ്റ് മെർക്കുറിയിൽ ഉള്ള ഒരു ക്രേറ്ററിന് അദ്ദേഹത്തിൻ്റെ പേരാണ് കൊടുത്തേക്കുന്നത്. സോ പ്രിലിംസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യം, ആ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ക്രേറ്റർ ഉണ്ട്, അത് ഏത് പ്ലാനറ്റിലാണെന്ന് ചോദിക്കും, ആ പ്ലാനറ്റ് മെർക്കുറിയാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ PIB ആർട്ടിക്കിളാണ്, മിനിസ്ട്രി ഓഫ് ടൂറിസത്തിൻ്റെ പ്രസ് റിലീസാണ്. ഇതിൽ ഖജുറാവോ ടെമ്പിൾസിനെ പറ്റിയാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ഖജുറാവോ ടെമ്പിൾസ് എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുന്ന ഒരു ടെമ്പിളാണ്. ഇതെന്ന് പറയുന്നത് ഹിന്ദു റിലീജിയനും ഒപ്പം തന്നെ ജെയിൻ റിലീജിയൻ്റെ ഒരു മിക്സ്ചറാണ്. അപ്പോൾ രണ്ട് റിലീജിയസിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയാം. അപ്പോൾ രണ്ട് റിലീജിയനെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു യുണീക്ക് ആയിട്ടുള്ളൊരു ടെമ്പിളാണിത്. അതുകൊണ്ട് തന്നെ പ്രിലിംസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ട് ബുദ്ധിസ്റ്റ് റിലീജിയൻ അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്യും. ഓർക്കേണ്ട കാര്യം, ഹിന്ദു ജെയിൻ റിലീജിയൻ്റെ ഒരു മിക്സ്ചറാണ് ഖജുറാവോ ടെമ്പിൾ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ചണ്ടേല ഡൈനാസ്റ്റിയുടെ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ടെമ്പിൾ കൺസ്ട്രക്റ്റ് ചെയ്തത്. ഏകദേശം ഒരു ടൈം പീരീഡ് പറയുകയാണെങ്കിൽ 950 തൊട്ട് 1050 AD ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ടെമ്പിൾ കൺസ്ട്രക്റ്റ് ചെയ്തത്. ഒപ്പം തന്നെ ഇതിൻ്റെ ടെമ്പിൾ ആർക്കിടെക്ചർ ചോദിക്കുകയാണെങ്കിൽ നഗര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ് ഈ ടെമ്പിളിൽ യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS paper 2 പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ദി ഓർഡിനൻസ് റൂട്ട് ഇസ് ബാഡ് റീപ്രൊമുൽഗേഷൻ വേഴ്സ്. കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെൻറ് റീസെൻ്റ്ലി കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇൻ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആൻഡ് അഡ്ജോയിങ് ഏരിയാസ് ഓർഡിനൻസ് 2020 റീപ്രൊമുൽഗേറ്റ് ചെയ്തു. സോ കോണ്ടെക്സ്റ്റ് ഓർഡിനൻസ് ആണ്, റീപ്രൊമുൽഗേഷൻ എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓർഡിനൻസിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആ ഒരു ബ്രിട്ടീഷ് ടൈമിൽ ആ ഒരു ഇന്ത്യൻ ആക്ടിലാണ് എന്ത് ചെയ്തേക്കുന്നത്, രണ്ട് സെക്ഷൻസിലാണ് ഓർഡിനൻസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ ആക്ട് 1935 രണ്ട് സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 42 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവർണർ ജനറലിന് പാർലമെൻറ്റ് സെഷനിലല്ലാത്തപ്പം ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. അതാണ് സെക്ഷൻ 42 പറയുന്നത്. സെക്ഷൻ 43 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് അവസരത്തിലും കുറച്ച് സബ്ജക്റ്റുകളിൽ ഗവർണർ ജനറലിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ക്രിയേറ്റ് ചെയ്തപ്പം ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ അവിടെ ഡിബേറ്റിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഓർഡിനൻസിനെ പറ്റിയും ഡിബേറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്ന് പറയുന്നത് അന്ന് ഗവർണർ ജനറലിനാണെങ്കിൽ ഇന്ന് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യക്കായിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു പവർ കൊടുത്തു കഴിഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുമെന്ന് അന്നത്തെ മെമ്പേഴ്സ് വാദിച്ചു.
ഒപ്പം തന്നെ ഇതെന്താണ്, ഒരു ഫോറിൻ റൂളാണ് അല്ലേ. ഫോറിൻ ഇറയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഇറയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂളാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫോറിൻ റൂളിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഫ്രീഡത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റൂളായിട്ട് ഇത് മാറും എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ കുറച്ച് മെമ്പേഴ്സ് വാദിച്ചു. എന്നാൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത് കുറേ മെമ്പേഴ്സ് അതിലുണ്ടായിരുന്നു. അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി സിറ്റുവേഷൻസ് വരുവാണ്, പാർലമെൻറ്റ് സെഷൻസിലല്ല. അപ്പോൾ ലെജിസ്ലേറ്റീവ് ബോഡിയുടെ അഭാവമുണ്ട്. അപ്പോൾ ഈ ഒരു അത്യാവശ്യമുള്ള എമർജൻസി സിറ്റുവേഷനിൽ ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ എക്സിക്യൂട്ടീവ്സിന് എക്സെപ്ഷണൽ കേസിൽ ഇത്തരത്തിലുള്ള അധികാരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ നിയമം പാസ്സാക്കാൻ പറ്റും. എന്നാൽ ഇത്തരത്തിലുള്ള ഡിബേറ്റൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും റീപ്രൊമുൽഗേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി അവർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല. അന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ മെമ്പേഴ്സ് റീപ്രൊമുൽഗേഷൻ എന്നുള്ളൊരു ടൂള് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കുമെന്ന് അവരുടെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ടോപ്പിക്ക് റീപ്രൊമുൽഗേഷൻ എന്താണെന്നാണ്. നമുക്കറിയാം സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്. സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുമ്പോൾ എന്താണ്, ലെജിസ്ലേറ്റീവ് ബോഡിയുണ്ട്, ലെജിസ്ലേറ്റീവ് ബോഡിയാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. എക്സിക്യൂട്ടീവ് ബോഡിയുണ്ട്, എക്സിക്യൂട്ടീവ് ബോഡീസാണ് ഈ ലെജിസ്ലേറ്റീവ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ജുഡീഷ്യറി ഉണ്ട്, ജുഡീഷ്യറിയാണ് നിയമത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. സോ ഈ മൂന്ന് ബോഡിയുടെ തന്നെയാണ് സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പവർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ സ്ട്രിക്റ്റ് ആയിട്ടൊരു സെപ്പറേഷൻ ഓഫ് പവർ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാ പവറും ഓവർലാപ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഈ ഓർഡിനൻസിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ സെപ്പറേഷൻ ഓഫ് പവർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എക്സെപ്ഷൻ കേസുകളുണ്ട്. അതായത് ഇപ്പം പാർലമെൻറ്റ് സെഷനിലല്ല, ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുവാണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഗവൺമെൻറ്റിനൊരു നിയമം പാസ്സാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇനി പാർലമെൻറ്റ് സെഷനിൽ വരുന്നവരെ കാത്തിരിക്കാൻ പറ്റുമോ? അതൊരു ഓപ്ഷനല്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഓപ്ഷൻസ് എക്സിക്യൂട്ടീവിന് കൊടുത്തേക്കുന്നത്. അതിനെയാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ലോ ആണ്. ആ ഓർഡിനൻസ് പ്രൊമുൽഗേറ്റ് ചെയ്യുന്നത് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആണ്. ഇപ്പോൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരമാണ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. എപ്പോൾ മാത്രം? പാർലമെൻറ്റ് സെഷനിലല്ലാത്തപ്പം. അപ്പോൾ ആർട്ടിക്കിൾ 123 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. സോ പാർലമെൻറ്റ് സെഷനിലല്ലാത്തപ്പം, അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. ഇതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. എപ്പം? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി സെഷനിലല്ലാത്തപ്പം. സോ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 213. അപ്പോൾ ആരായിരിക്കും ആ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്? ഗവർണർ ഓഫ് പർട്ടിക്കുലർ സ്റ്റേറ്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ ഓർഡിനൻസ് എന്ന് പറഞ്ഞതിന് ഒരു ടെമ്പററി ലോയാണ്. അതുകൊണ്ട് തന്നെ അത് പെർമനൻ്റ് ആവണ്ടേ? ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആവണം. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താണ്, പ്രസിഡൻറ്റ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു എന്ന് വിചാരിക്കുക. അതിനുശേഷം എന്ത് ചെയ്യും, പാർലമെൻറ്റ് സെഷനെ അല്ലാത്തത് കൊണ്ടാണ് ഓർഡിനൻസ് പുറപ്പെടുവിച്ചത്. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് നാൾ കഴിയുമ്പോൾ പാർലമെൻറ്റ് എന്ത് ചെയ്യും, സെഷനിൽ വരും. പാർലമെൻറ്റ് സെഷനിൽ വന്നിട്ട് വിത്തിൻ 6 weeks ഈ ഓർഡിനൻസ് അപ്രൂവ് ചെയ്യണം. അത് അപ്രൂവ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് നിയമമായിട്ട് മാറത്തുള്ളൂ, അതായത് ലോ ഓഫ് ദി ലാൻഡ് ആയിട്ട് മാറത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതെന്ത് ചെയ്യും, റിപ്പീലായി പോകും. സോ ഓർഡിനൻസിന് പാർലമെൻ്ററി അപ്രൂവൽ വേണം. സോ ഈ ഒരു ഓർഡിനൻസിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ പാർലമെൻറ്റ് സെഷനിലല്ലാത്തപ്പോഴാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൗസ് സെഷനിലല്ലാതിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ, ഒപ്പം തന്നെ എമർജൻസി സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ, കാരണം പാർലമെൻ്റ് അപ്രൂവലൊക്കെ കഴിഞ്ഞ് രണ്ട് ഹൗസസിലും ചെന്നിട്ട് വോട്ടിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ എന്ത് ചെയ്യുക, ആ ഒരു വിത്തിൻ 6 weeks മുമ്പ് തന്നെ വേണമെങ്കിൽ എന്താണ്, നമുക്ക് ഓർഡിനൻസ് വഴി ആദ്യം എന്ത് ചെയ്യാം, ആ നിയമം പാസ്സാക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, പിന്നീട് പാർലമെൻറ്റ് അപ്രൂവലിലേക്ക് പോകാം. അപ്പോൾ എമർജൻസി സിറ്റുവേഷൻസിലും എന്ത് ചെയ്യാൻ പറ്റും, ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റും. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ, എല്ലാ വർഷവും ആ ഒരു ഓരോ ഗവൺമെൻറ്റും പുറപ്പെടുവിച്ചിട്ടുള്ള ആവറേജ് ഓർഡിനൻസ് റേറ്റ് ആണ് പറയുന്നത്. 1950 ആണെങ്കിൽ 7.1 പെർ ഇയർ ആണ്. ഇപ്പോൾ 1990s ഒക്കെ എടുക്കുവാണെങ്കിൽ 19.6 ആവറേജ് വരും. ഇപ്പോൾ തന്നെ 2010 ആകുമ്പോൾ കുറച്ചും കൂടി കുറഞ്ഞു, 7.9 പെർ ഇയർ ആയിരുന്നു. 2019 വീണ്ടും കൂടി 16. 2020 15 ഓർഡിനൻസ് എടുത്തു. 2021 തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളെ ആവുന്നുള്ളൂ 4 ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും ഓർഡിനൻസിൻ്റെ എണ്ണം കൂടി വരികയാണ്. ഇനി നമ്മുടെ ടോപ്പിക്കായിട്ടുള്ള റീപ്രൊമുൽഗേഷൻ ഓഫ് ഓർഡിനൻസ് എന്താണെന്നാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
1967-81 ആ ഒരു കാലഘട്ടത്തിൽ ബീഹാറിലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഏകദേശം 256 ഓർഡിനൻസ് പുറപ്പെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഡിനൻസ് പുറപ്പെടുപ്പിച്ചു. ഇനി എന്താണ്, ഒരു ഓർഡിനൻസ് പുറപ്പെടുപ്പിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? പാർലമെൻറ് അപ്രൂവൽ വരണം. അതായത് നെക്സ്റ്റ് എപ്പോഴാണ് പാർലമെൻറ് സെഷനിൽ വരുന്നത്, അപ്പോൾ അത് കൺസിഡർ ചെയ്യാൻ കൊടുക്കണം. വിത്തിൻ 6 വീക്കിനുള്ളിൽ പാർലമെൻറ് തീരുമാനിക്കും അത് നിയമമാക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ആ ഒരു നിയമം ശരിയാണോ തെറ്റാണോ എന്നല്ലേ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 256 ഓർഡിനൻസിൽ 69 റീപ്രൊമുൽഗേറ്റ് ചെയ്തു. അതായത് പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ ഇല്ലാതെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തു. ഇൻ ടോട്ടൽ 256 11 എന്ത് ചെയ്തു, 10 വർഷത്തോളം അത് നിലനിന്നു. നമുക്കറിയാം ഓർഡിനൻസ് എന്ന് പറയുന്ന ടെമ്പററി ലോ ആണ്. വിത്തിൻ 6 വീക്കിനുള്ളിൽ പാർലമെൻറ് സെഷനിൽ വരുമ്പോൾ അത് എന്ത് ചെയ്യണം, അപ്രൂവും ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അത് റിപ്പീലായി പോവും. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 എന്ത് ചെയ്തു, 10 വർഷത്തോളം എന്ത് ചെയ്തു, നിലനിന്നു. സോ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടൊരു പെറ്റീഷൻ സുപ്രീം കോർട്ടിൽ വന്നു. ആ ലാൻഡ്മാർക്ക് കേസിൻ്റെ പേരാണ് DC വാദ്വ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ 1986. സോ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് ഇതായിരുന്നു, ലെജിസ്ലേറ്റീവ് ബോഡിയുടെ കൺസെൻറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ സമ്മതമില്ലാതെ ആർക്കും തന്നെ ഓർഡിനൻസ് റീപ്രൊമുൽഗേറ്റ് ചെയ്യാൻ പാടില്ല. അതെന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിളിൻ്റെ ഡയറക്റ്റ് വയലേഷനാണ്. എന്നാൽ സുപ്രീം കോർട്ടിൻ്റെ ഇങ്ങനൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ഉണ്ടായിട്ട് പോലും പിന്നീടുള്ള ഗവൺമെൻറ് എന്ത് ചെയ്തു, ഓർഡിനൻസ് റീപ്രൊമുൽഗേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2013-14 കാലഘട്ടത്തിൽ സെൻട്രൽ ഗവൺമെൻറ് സെക്യൂരിറ്റി ലോ അമെൻമെൻറ്റ് ഓർഡിനൻസ് ബില്ല് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 3 വട്ടമാണ് അവർ റീപ്രൊമുൽഗേറ്റ് ചെയ്തത്. ഒപ്പം തന്നെ 2014 ലാൻഡ് അക്വിസിഷൻ ആക്ട് ഉണ്ടായിരുന്നു, അത് ഏപ്രിൽ 2015 മെയ്യിലും ഒക്കെ തന്നെ വീണ്ടും റീപ്രൊമുൽഗേറ്റ് ചെയ്തു. ഇനി ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളാണ് പറഞ്ഞത്, ഇതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കേരള തന്നെയാണെങ്കിൽ 81 ഓർഡിനൻസാണ് റീപ്രൊമുൽഗേറ്റ് ചെയ്തത്, കർണാടക 24, മഹാരാഷ്ട്ര 21. സോ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വന്നപ്പോൾ വീണ്ടും സുപ്രീം കോർട്ടിൽ റിപ്പീറ്റായിട്ട് എന്ത് ചെയ്തു, പെറ്റീഷൻ വന്നു. ആ കേസിൻ്റെ പേരാണ് കൃഷ്ണകുമാർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. സോ 7 ജഡ്ജസ് അടങ്ങുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഇതിനു വേണ്ടി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നേരത്തെ പറഞ്ഞ DC വാദ്വ കേസസിൽ എന്താണോ സുപ്രീം കോർട്ട് പറഞ്ഞത്, അത് അപ്ഹെൽഡ് ചെയ്തുള്ള ജഡ്ജ്മെൻ്റ് ആയിരുന്നു ഈ കൃഷ്ണകുമാർ സിംഗ് കേസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റീപ്രൊമുൾഗേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രാക്ടീസസും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞു. ഇതെന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് പവറിൻ്റെ വയലേഷനാണ്. ലെജിസ്ലേറ്റീവ് ബോഡിക്കാണ് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം. അപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ എക്സിക്യൂട്ടീവിന് അങ്ങനെ ഒരു അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യണം, ലെജിസ്ലേറ്റീവ് ബോഡിയുടെ അപ്രൂവൽ വാങ്ങണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് പവറിൻ്റെ ഡയറക്റ്റ് വയലേഷൻ ആണെന്നും ഈ ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട്. സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ട്, ഒപ്പം തന്നെ പാർലമെൻ്ററി അപ്രൂവൽ വേണം എന്നുള്ള ഒരു റൂളുമുണ്ട്. ഇതെല്ലാം വയലേറ്റ് ചെയ്തിട്ടാണ് എക്സിക്യൂട്ടീവ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ലെജിസ്ലേറ്റീവ് ബോഡിയും ജുഡീഷ്യറി ബോഡിയും കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവണം, ചെക്ക് ആൻഡ് ബാലൻസസ് വരണം. അതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഈ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 3 സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്, പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഇൻ ദി ഏജ് ഓഫ് AI. ഈ ഒരു ആർട്ടിക്കിളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം ഒരു 1990s 1970s ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ലൈബ്രറിയിൽ പോകും, അല്ലെങ്കിൽ അവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് പോവുക, ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കുക. അങ്ങനെയാണ് നമ്മൾ അറിവ് നേടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബിലെ വിഷ്വൽസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. സിംപ്ലി നമ്മളൊരു 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലാണ് നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്ന സെക്ടർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സെക്ടർ തന്നെയാണ്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്, ഇൻ്റലിജൻറ്റ് ട്യൂട്ടറിങ് സിസ്റ്റംസ് വഴി കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പുതിയ പുതിയ മെത്തേഡ്സ് അതിലുണ്ട്. ഒപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോയ്സ് കിട്ടും. അത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, വോയിസ് ഒപ്പം തന്നെ നമ്മുടെ ലിറ്ററസി എൻഹാൻസ് ചെയ്യാൻ, സോഷ്യൽ സ്കിൽസ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യും. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺസ് പറയുകയാണെങ്കിൽ, ഒരു ഇൻ്റർനാഷണൽ നിയമങ്ങളോ സെൻട്രൽ നിയമങ്ങളോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളോ ഒന്നും തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫേക്ക് ന്യൂസ് ആണെങ്കിലും കോൺസ്പിറൻസി തിയറീസ്, അതായത് ഗൂഢാലോചനകൾ, ഹൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, പബ്ലിസിറ്റി പ്രൊമോഷനെയാണ് ഹൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓൺലൈനായിട്ടുള്ള ഭീഷണികൾ, ഹെയ്റ്റ് സ്പീച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ട്.
അപ്പോൾ തന്നെ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേർഡ് ചെയ്തിരിക്കുന്നത് അൽഗോരിതംസ് വഴിയാണ്. അപ്പോൾ ഈ അൽഗോരിതംസിൽ ഒരുപാട് പേര് അഡിക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർ റിയൽ വേൾഡിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് മറ്റൊരു ഡിജിറ്റൽ വേൾഡിലായിട്ടാണ് ജീവിക്കുന്നത്. സോ അവരുടെ റിയാലിറ്റി എന്ന് പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അൽഗോരിതംസ് ആണ്. ഒപ്പം തന്നെ നമുക്കറിയാം ചാറ്റിംഗ് പോസിബിളാണ്, ഒരുപാട് ഐഡൻറ്റിറ്റി തെഫ്റ്റുകൾ നടത്താറുണ്ട്, ഒപ്പം തന്നെ ഇൻഫോർമേഷൻ ലീക്കേജുമുണ്ട്. ഇതൊക്കെയാണ് AIയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കൺസേൺസ്. ഈ ഒരു ആർട്ടിക്കിളിൽ പോയിൻ്റ് ഔട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ കണക്ടിവിറ്റി, അതായത് യൂണിസെഫ്, ഇൻ്റർനാഷണൽ ടെലി കമ്മ്യൂണിക്കേഷൻ യൂണിയൻ ITU, ഇതിൻ്റെയൊക്കെ കണക്ക് പ്രകാരം വേൾഡിലെ എല്ലാ കുട്ടികളെ എടുക്കുകയാണെങ്കിൽ അതിൽ 2/3 കുട്ടികൾക്കും എന്താണ് ഇൻ്റർനെറ്റ് വീട്ടിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ സിംപ്ലി പറയാം, കൂടുതൽ കുട്ടികൾക്കും എന്തില്ല, ഇൻ്റർനെറ്റ് പെനട്രേഷൻ ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ആർട്ടിക്കിൾ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് പെനട്രേഷൻ എല്ലായിടത്തും എക്സ്പാൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അഡ്വാൻറ്റേജും കുട്ടികളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതൊരു സക്സസ് പ്രോഗ്രാമാക്കി മാറ്റാൻ വേണ്ടി UN ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. UN കമ്മിറ്റി ഓൺ ദ റൈറ്റ് ഓഫ് ദി ചിൽഡ്രൻ അഡോപ്റ്റഡ് ജനറൽ കമൻറ്റ് 25. സോ ഇതിൽ ഒരുപാട് ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാ കുട്ടികൾക്കും ഡിജിറ്റൽ എൻവയോൺമെൻറ്റിൽ ഈക്വൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള എല്ലാ പാരാമീറ്റേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇൻ്റർനാഷണൽ നിയമങ്ങൾ മാത്രം പോരാ, നമ്മുടെ നാഷണൽ പോളിസിയിലും എക്സ്പാൻഷൻ ഉണ്ടാവണം. നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ, അതിൽ ഈ ഒരു ഡിജിറ്റൽ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ റൈറ്റ്സും എൻഷുർ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സോ നാഷണൽ പോളിസിയിലും എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ മറ്റൊരു സൈഡും കൂടിയുണ്ട്, അതായത് ഇപ്പോൾ ഇവർക്ക് ഈ ഒരു റൈറ്റ്സ് കൊടുക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ AIയുടെ അഡ്വാൻറ്റേജ് എല്ലാവരിലേക്കും എത്തിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡിജിറ്റൽ സ്പേസിൽ കുട്ടികൾ സേഫും ആയിരിക്കണം. സോ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടി ലീഗലായിട്ടുള്ളതും ടെക്നോളജിക്കൽ പരമായിട്ടുള്ള സേഫ് ഗാർഡ്സ് എൻഷുർ ചെയ്യണം. എല്ലാ പേരൻസിനും ഒപ്പം തന്നെ ഗാർഡിയൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള ബിഹൈൻഡ് ദി സീൻ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും അവയർനെസ് കൊടുക്കണം. ഒപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആപ്സ് വരുമ്പം അതിൽ ചോയ്സസ് എനേബിൾ ചെയ്യണം, അതായത് പുതിയ ടൂൾസ് ആയിട്ടുള്ള റേറ്റിംഗ് സിസ്റ്റം, ഒപ്പം തന്നെ ട്രസ്റ്റ് വർത്തി സർട്ടിഫിക്കേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചോയ്സസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ഇതിലെ അൽഗോരിതംസ് എല്ലാം തന്നെ കുട്ടികൾക്ക് സേഫ് ഗാർഡ് കൊടുക്കുന്ന അൽഗോരിതംസ് ആയിരിക്കണം. സോ വേ ഫോർവേഡായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ചാണ് വേണ്ടത്, അതായത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള എല്ലാ രാജ്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളുടെ നാഷണൽ പോളിസീസിലാണെങ്കിലും ഒപ്പം തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ പാർട്ടിസിപ്പേഷനും ഒപ്പം പേരൻസും എല്ലാവരും കൂടി ചേർന്നിട്ടൊരു മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ചാണ് ഇതിന് വേണ്ടുന്നത്. സോ എല്ലാ കുട്ടികൾക്കും നോളജ് അറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു AIയുടെ അഡ്വാൻറ്റേജ് അവരിലേക്ക് എത്തുകയും വേണം. ഒപ്പം തന്നെ ഇതിൻ്റെ മിസ്യൂസിന് ഒരു അവസാനവും ഉണ്ടാകണം എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. എ ഹ്യൂജ് കോസ്റ്റ്ലി മിസ്റ്റേക്ക്. സോ കെൻ ബേറ്റുവ പ്രോജക്റ്റിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ് നാഷണൽ പ്രോജക്ട് സ്റ്റാറ്റസ് കൊടുത്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് കെൻ ബേറ്റുവ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് നാഷണൽ സ്റ്റാറ്റസ് കിട്ടുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് 90% ഉണ്ടായിരിക്കും, ബാക്കി 10% മാത്രം സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്താൽ മതി, ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഒപ്പം തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ റിവർ ലിങ്കിങ് പ്രോജക്റ്റാണ് കെൻ ബേറ്റുവ പ്രോജക്റ്റ്. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മാർച്ച് 23 ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ ഒന്ന് പോയി റെഫർ ചെയ്യുക. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS Paper 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. ഇന്ത്യ ആൻഡ് റഷ്യ ലുക്ക് ഫോർ എ റിസെറ്റ്. ഇതൊരു റിപ്പീറ്റഡ് ആർട്ടിക്കിളാണ്. April 10 ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസിൽ ഇന്ത്യ റഷ്യയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിലുള്ള എല്ലാ കീ പോയിൻസും തന്നെയാണ് ഇവിടെയും ഉള്ളത്. സോ അതൊന്ന് പോയി റെഫർ ചെയ്യുക, എന്നിട്ട് ഈ ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഓൾ ദ ബെസ്റ്റ്.